പറഞ്ഞ നേരു പറയണം മുഴുന്നു തോന്നിയ നന്നല്ല നിങ്ങൾ ഓർമ്മയിൽ വച്ചത് പൊന്നല്ല ഓർമ്മയിൽ വച്ചത് പൊന്നല്ല നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം എല്ലാരും മാവേലിമാരല്ല നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല കോടികൾ ചെലവിട്ടാണ് കേരളത്തിലെ നിരത്തുകളിൽ നിർമ്മിത ബുദ്ധിയോടുകൂടി ക്യാമറകൾ സ്ഥാപിച്ചത് വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുപരിചയിച്ച എ ഐ സാങ്കേതിക വിദ്യ ഇന്ന് നമ്മുടെ നാട്ടിലും ചെറുതല്ലാത്ത നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു എന്നാൽ ഇതിന്റെ നിറം കെടുത്തുന്നതാണ് ഉദ്യോഗസ്ഥർ നിസ്സാരവൽക്കരിച്ച ചില യാഥാർത്ഥ്യങ്ങൾ നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് ഒരു കയ്യബദ്ധം വാഹനാപകടത്തിൽ തുടയല് പൊട്ടി കഴിഞ്ഞ 8 മാസമായി വീട്ടിൽ വിശ്രമത്തിലാണ് തിരുവനന്തപുരം പെരിങ്ങമ്മല സ്വദേശി അനിൽകുമാർ. എന്തായേ? 2 മാസം മുമ്പ് പത്തനംതിട്ട ഏനാത്ത് വഴി അനിൽകുമാർ ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്തുവെന്നാണ് എ ഐ ക്യാമറയുടെ കണ്ടെത്തൽ. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. 8 മാസമായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ച എന്റെ വണ്ടി ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോ ഈ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഇമേജില് കാണിച്ചിരിക്കുന്ന വണ്ടിയും എന്റേതല്ല. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ജന്മനാ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള 76-കാരനായ സതീശേട്ടനും കിട്ടി 8 പണി. ഞാൻ വണ്ടി ഓടിച്ചിട്ടേ കാലമായി, എത്രയായി? സംശയമുള്ളവരൊക്കെ പൊക്കാനാണ് മേളിന്നുള്ള ഉത്തരവ്. എല്ലാവരോടും കൂടിയാ പറയുന്നത് കരുതിയിരുന്നോ? 2004 കൈമാറ്റം ചെയ്ത വണ്ടിന്റെ മുകളിൽ എനിക്ക് അങ്ങനെ വേറെ ആൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത സ്ഥിതിക്ക് എങ്ങനെ എനിക്ക് നോട്ടീസ് വരിക? എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കാർ വരുമ്പോൾ ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ പാടില്ല. നിർമ്മിത ബുദ്ധിയുടെ അതിബുദ്ധി കാരണം താടി ലോഹയ്ക്കുള്ളിൽ ഒളിപ്പിച്ചാണ് കാക്കനാട്ടെ പുരോഹിതൻ ഇപ്പോൾ കാറിൽ യാത്ര ചെയ്യാറ്. എല്ലാം വിദ്യയുടെ വിളയാട്ടം. വണ്ടി ഓടിച്ചയാളെ പരിശോധിക്കാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്ന് ഊഹിച്ച് പിഴയിട്ട് മോട്ടോർ വാഹന വകുപ്പ് വീണ്ടും മാതൃകയായി. പിന്നെ എന്റെ സൈസ് കണ്ടിട്ടാന്ന് തോന്നുന്നു ഒരു എന്താ ലൈസൻസ് ഇല്ലാന്ന് പോലെ തന്നെ അസ്യൂം ചെയ്തിട്ട് ലൈസൻസ് ഇല്ലാൻ പറഞ്ഞ 10,000 രൂപ ഫൈനായിട്ട് ചെലന അയച്ചു തന്നുണ്ട്. ഇതൊക്കെ ആരെങ്കിലും പറയണോന്നെ വലിയ നാണക്കേടായി പോയി. പരാതിപ്പെട്ടതും വാർത്തയായതും ഒഴിച്ചാൽ എത്ര പേർ വ്യാജ ക്യാമറ പിഴയ്ക്ക് ഇരയായി കാണും? ഇനി എത്ര പേർ സമയവും പണവും നഷ്ടപ്പെടുത്തണം? നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. തിരിച്ചറിഞ്ഞിടണം എല്ലാരും മാവേലിമാരല്ല നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല.